എല്ലാവർക്കും മൈക്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ടിപ്പ് വീഡിയോ ആണ് കാണിക്കുന്നത്. ടിപ്പ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. എനിക്ക് ധാരാളം പേര് കമൻറ്റിലൂടെ സംശയം ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. എല്ലാവരും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മളിത് ഈ മെഷീൻ ആദ്യമായിട്ട് ചവിട്ടി പഠിക്കുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞവരാണെങ്കിൽ പോലും ആദ്യം നമ്മൾ ഇത് തയ്ക്കാൻ പോകുമ്പോൾ ഈ വീല് പുറകോട്ട് പോകുന്ന ചേച്ചി എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഇതിൽ നൂലിട്ടിട്ടില്ല. ഓക്കെ, നൂലിട്ട് കഴിഞ്ഞാൽ നൂലിട്ടിട്ട് നമ്മളിത് ചെയ്താൽ ഇങ്ങനെ ബാക്കിലേക്ക് സ്റ്റിച്ച് പോയാൽ ഉറപ്പായിട്ട് സൂചി പൊട്ടും, നമ്മുടെ തുണിക്കും തുണി കേടാവും അല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ. അപ്പം ആദ്യമായിട്ട് അങ്ങോട്ട് നമ്മളെല്ലാം റെഡിയാക്കി തുണി വെച്ച് സ്റ്റിച്ച് അങ്ങോട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇത് നേരെ ബാക്കിലേക്ക് പോകുന്നു, അതെന്താണ് അങ്ങനെ എന്ന് ചോദിച്ചിട്ടാണ് ഒത്തിരി പേര് ചോദിക്കാറുള്ളത്. അപ്പം അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 മാസമായി. അപ്പൊ ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. പലരും റണ്ണിങ് സ്റ്റിച്ച് അറിയാവുന്ന ആർക്കും ജോയിൻ ചെയ്യാം എന്നാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ. അപ്പൊ ഈ റണ്ണിങ് സ്റ്റിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഈ മെഷീൻ ചവിട്ടാൻ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് അപ്പൊ പലരും കമന്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ റണ്ണിങ് സ്റ്റിച്ച് തുടക്കക്കാരാണ്, അതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് എന്ന്. അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ക്ലാസ് ഫ്രീ അല്ല, പെയ്ഡ് കോഴ്സാണ്. അപ്പൊ നിങ്ങൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ, നമ്മളിവിടെ ഇതിലെ നൂലൊക്കെ ഇട്ടിട്ടുണ്ട്, സ്റ്റിച്ചിങ് തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൈകൊണ്ട് ഈ വീല് മുമ്പോട്ട് മുമ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന സൈഡിലേക്ക്, അതാണ് ഇവിടെ മുൻപ് കേട്ടോ, അല്ലാതെ അങ്ങോട്ടല്ല, നമ്മളിരിക്കുന്ന സൈഡിലേക്ക് വീൽ ഇങ്ങനെ ഒന്ന് കറക്കും. ഓക്കെ, അപ്പൊ ആ കറക്കുന്നതിനോടൊപ്പം തന്നെ അപ്പൊ നമ്മൾ എല്ലായ്പ്പോഴും ഈ പെഡല് ചവിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യം ദേ ഇങ്ങനെ മുമ്പിലോട്ടല്ലേ ചവിട്ടേണ്ടതെന്ന്, കണ്ടോ, അതായത് നമ്മുടെ വിരലിരിക്കുന്ന പോഷൻ മുമ്പിലോട്ടല്ലേ ചവിട്ടേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അല്ല, നമ്മുടെ ഈ ഉപ്പൂറ്റി വരുന്ന ഭാഗമുണ്ടല്ലോ, ഈ പോഷൻ ഉപ്പൂറ്റി വരുന്ന ഈ പോഷനാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്, കണ്ടോ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വീല്, മുകളിലത്തെ വീല് നമ്മുടെ സൈഡിലേക്ക് തന്നെയാണ് ഇത് കറങ്ങുന്നത്. അപ്പൊ നമ്മൾ ഈ വിരലിന്റെ ഭാഗമാണ് നമ്മൾ ആദ്യം ചവിട്ടി തുടങ്ങുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സ്റ്റിച്ച് റിവേഴ്സിൽ പോകും, നമ്മുടെ ഈ മുകളിലുള്ള വീൽ ഫ്ലൈ വീലും തിരിച്ചായിരിക്കും കറങ്ങുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആ ഉപ്പൂറ്റിയുടെ പോർഷൻ ആദ്യം നമ്മൾ വീല് കറക്കി കൊടുക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഉപ്പൂറ്റിയുടെ പോർഷനാണ് ആദ്യം പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ചെയ്യണ്ടോ, ഇങ്ങനെ ഉപ്പൂറ്റിയുടെ പോർഷനാണ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ, ഒരു സ്റ്റിച്ച് വന്നു, എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ സ്റ്റോപ്പ് ചെയ്തേ നിങ്ങൾക്ക് അത് ചവിട്ടി പഠിക്കാൻ പറ്റുകയുള്ളൂ, എന്നാൽ പോലും കുറച്ചൊന്ന് ചവിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ വീണ്ടും മെഷീൻ അവിടെ നിന്നു. ഓക്കെ, മെഷീൻ നിന്നിട്ട് വീണ്ടും നമ്മൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ, ഈ വിരലിന്റെ പോർഷൻ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും തിരിഞ്ഞു കറങ്ങും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് കറക്കി ഈ ഉപ്പൂറ്റിയുടെ പോർഷൻ പ്രസ് ചെയ്തിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ, കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ തന്നെ നിങ്ങൾ ചവിട്ടുക. ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യരുത്, സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് ഈ നമ്മുടെ മെഷീൻ നിന്നു പോവുകയും വീണ്ടും തിരിഞ്ഞു കറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഉപ്പൂറ്റിയുടെ പോർഷൻ കൊണ്ട് പ്രസ് ചെയ്തിട്ട്, കണ്ടോ, നിർത്താതെ തന്നെ വീണ്ടും ഇങ്ങനെ 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 തന്നെ ചവിട്ടി പഠിക്കുക. അപ്പൊ ഒരിക്കലും നിങ്ങളുടെ മെഷീൻ തിരിഞ്ഞു കറങ്ങില്ല. ഇതാണ് ബിഗിനേഴ്സ് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ സിംഗിൾ മെഷീൻ, ഈ മെഷീൻ ചവിട്ടി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് ശീലിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്കിത് തിരിഞ്ഞു പോവില്ല. കാരണം ഞാൻ കുറെ പേർക്ക് ഈ ടിപ്പ് പറഞ്ഞു കൊടുത്ത്, കമന്റിലൂടെ പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ ശരിയായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.